ഈശോ മിസ്സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഒന്നാമത്തെ തിരുവചനം കർത്താവ് സാമുവേലിനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജ്യത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനെ ഓർത്ത് നീ എത്ര വിലപിക്കും ദൈവം ചോദിക്കുന്ന മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം അവനയോർത്ത് നീ എത്ര നാൾ വിലപിക്കും ചോദ്യം പുരോഹിതനായ സാമുവലിനോടാണ് സാവൂളിനെ കുറിച്ചാണ് ദൈവം ചോദിക്കുന്നത് ദൈവം സാവൂളിനെ തിരഞ്ഞെടുത്തതാണ് സാവൂളിനെ അഭിഷേകം ചെയ്തതാണ് അവന് ഒരു പുതിയ ഹൃദയം നൽകിയതാണ് അവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയതാണ് പക്ഷേ സാവൂളിനെ കുറിച്ച് ദൈവം പിന്നീട് പറയുന്നു ഒന്ന് സാമൂഹൽ പതിനഞ്ച് പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു അവൻ എന്നിൽ നിന്ന് അകലുകയും എന്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്നു സാവൂളിനെതിരെ ദൈവത്തിനുള്ള രണ്ട് ആരോപണങ്ങളാണ് ഒന്ന് അവൻ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു പറയുന്നതിൻ്റെ കാരണമിതാണ് പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൽ ഇത് ഫിലിസ്തൈനുമായി ഉള്ള യുദ്ധത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സൗൾ ഏഴു ദിവസം സാമുവേലിനു വേണ്ടി കാത്തിരുന്നു ഏഴാം ദിവസമായിട്ടും സാമുവേൽ വരാതിരുന്നതുകൊണ്ട് കൊണ്ട് സാവൂൾ അവന്റെ തന്നെ നേതൃത്വത്തിൽ ദഹനബലി നടത്തുന്നു പുരോഹിതന് മാത്രം നടത്താൻ അവകാശമുള്ള ദഹനബലിയുടെ ഉത്തരവാദിത്വം അവൻ തന്നെ ഏറ്റെടുക്കുകയാണ് സാവുൾ അതിന് കാരണമായി പറയുന്നത് ജനം പിന്തിരിയാൻ തുടങ്ങി സാമൂഹൽ വരാൻ വൈകി ഇതാ ഫിലിസ്റ്റിയർ എനിക്കെതിരെ പ്രബലപ്പെടുന്നു അതുകൊണ്ട് ഞാൻ ദഹന ബലി നടത്തി സാഹൂളിൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ അവന് കഴിയുന്നില്ല ഈശോ പറയുന്ന ഒരാരോപണം ഇതാണ് മത്തായി പതിനഞ്ച് എട്ടിൽ അത് വായിക്കും ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയഞ്ച് ഒന്നിൽ നമ്മൾ എന്ന ഒരു രാജാവിനെ കുറിച്ച് വായിക്കും അവനെ കുറിച്ച് വചനം പറയുന്നു അവൻ കൽപ്പനകൾ പാലിച്ചു പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല അവൻ ആരാധന നടത്തുന്നവനായിരുന്നു നിയമങ്ങൾ പാലിക്കുന്നവനായിരുന്നു പക്ഷേ അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണ് ചില സമയങ്ങളിൽ നമ്മളും ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ഹൃദയം അകന്നു പോകുന്ന അവസ്ഥയിലാണ് ഞായറാഴ്ചയിൽ കുർബാനയുണ്ട് അനുദിന പ്രാർത്ഥനകളുണ്ട് തിരുനാളുകളുണ്ട് ആഘോഷങ്ങളുണ്ട് പക്ഷേ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചിട്ടില്ല രണ്ടാമത്തെ കാരണം സാവൂളിനെ ദൈവം ഉപേക്ഷിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഇതാണ് അവൻ കൽപ്പനകൾ അനുസരിക്കുന്നില്ല പശ്ചാത്തലം ഇങ്ങനെയാണ് അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിലേർപ്പെട്ട സാവൂളിനോട് ദൈവം പറഞ്ഞിരുന്നു നിശേഷം നശിപ്പിക്കുക എടം വലം നോക്കാതെ നിശേഷം നശിപ്പിക്കുക പക്ഷേ സാവൂൾ രാജാവിനെ വധിക്കുന്നില്ല വിലവിടിപ്പുള്ളത് വധി നശിപ്പിക്കുന്നില്ല നിസ്സാരമായത് നികൃഷ്ടമായത് മാത്രം നശിപ്പിക്കുന്നു അതിനെക്കുറിച്ച് സാവൂൾ ഇങ്ങനെയാണ് സാമൂവേലിനോട് കാരണം പറയുന്നത് ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു അതെ സാവൂൾ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചത് ജനത്തെയാണ് ദൈവത്തെ അല്ല ദൈവത്തിൻ്റെ പ്രീതിയല്ല അവൻ അന്വേഷിച്ചത് ജനത്തിൻ്റെ പ്രീതിയാണ് ജനത്തെ പ്രീതിപ്പെടുത്താൻ മനുഷ്യൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് രണ്ട് മക്കളുണ്ടായി മൂന്നാമത് ഒരു കുഞ്ഞുകൂടെ ഉദരത്തിൽ വന്നപ്പോൾ ആളുകൾ എന്തു പറയും എന്ന് കരുതി ഒരമ്മ ഉദരത്തിലുള്ള കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഗർഭിണിയായപ്പോൾ കൂട്ടുകാർ കളിയാക്കുമെന്ന് കരുതിയാണ് ആ കുഞ്ഞിനെ അവൾ വേണ്ട എന്ന് വെച്ചത് അതെ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി മനുഷ്യരുടെ വിമർശനങ്ങളെ ഭയന്ന് മനുഷ്യർ എന്തൊക്കെയാണ് കാട്ടിക്കുട്ടുന്നത് സാവൂളിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് തിരസ്കരിച്ചു ചോദ്യം ഇങ്ങനെയാണ് ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഹൃദയത്തിൽ കർത്താവിലേക്ക് തിരികെ വരാം കർത്താവിന് പ്രീതികരമായ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്താം നല്ലൊരു ദിവസം സന്തോഷമുള്ളൊരു ദിവസം ആരോഗ്യമുള്ളൊരു ദിവസം ആശംസിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ